പണ്ടൊക്കെ യുഗങ്ങളും നൂറ്റാണ്ടുകളും എടുത്തായിരുന്നു മാനവരാശി പുതിയ പുതിയ കാൽവെപ്പുകൾ നടത്തിയിരുന്നത്. ശിലായുഗം, ലോഹയുഗം മുതലായവ അതിൻ്റെ ഉദാഹരണങ്ങൾ മാത്രം. വരകളും വസ്ത്രങ്ങളും ചക്രങ്ങളും വൈദ്യുതിയും കമ്പ്യൂട്ടറും എല്ലാം പിന്നിട്ട് ഇപ്പോൾ മനുഷ്യൻ ഒരു ഗ്രഹാന്തർ ജീവിയാകാനുള്ള ഒരുക്കത്തിലാണ്. കഴിഞ്ഞ 100 വർഷങ്ങളായി മനുഷ്യൻ്റെ വളർച്ച ഞൊടിയിടയിലാണ് നടന്നത്. സാങ്കേതികപരമായി മാത്രം കഴിഞ്ഞ 25 വർഷങ്ങൾ കൊണ്ട് എത്രമാത്രം പുരോഗമിച്ചു എന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. എന്നാൽ ഇതേ വേഗതയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭാവിയിൽ എന്തെല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അടുത്ത 100 വർഷങ്ങൾ കൊണ്ട് എന്തെല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. ആദ്യമേ തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഇതൊരു ഭാവി പ്രവചനമല്ല, മറിച്ച് മനുഷ്യൻ്റെ ഇപ്പോഴുള്ള ത്വരിതഗതിയിലുള്ള വളർച്ച അടിസ്ഥാനമാക്കി അടുത്ത 100 വർഷങ്ങൾക്കുള്ളിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള സാധ്യതകൾ മാത്രമാണ്. സാധ്യതകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ചൊവ്വയിലെ കോളനിവൽക്കരണമായിരിക്കും. ചൊവ്വ പരിവേഷണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നാസ 2030ഓടുകൂടി ചൊവ്വയിൽ മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ്. അതേസമയം 2025 തന്നെ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനാണ് സ്പേസ് എക്സ് ശ്രമിക്കുന്നത്. നാസയും സ്പേസ് എക്സും മാത്രമല്ല മറ്റു സ്പേസ് ഏജൻസികളും ചൊവ്വയിൽ എത്താനുള്ള മത്സരത്തിലാണ്. ഈ നൂറ്റാണ്ടിൽ തന്നെ 10 ലക്ഷം പേരെ ചൊവ്വയിൽ എത്തിക്കുമെന്നാണ് സ്പേസ് എക്സ് സിഇഒ ഇലോൺ മസ്ക് പറയുന്നത്. രാജ്യങ്ങളും സ്വകാര്യ കമ്പനികളും തമ്മിലുള്ള ഈ മത്സരം ചൊവ്വയിലെ കോളനി വൽക്കരണത്തിന് ഊർജ്ജം പകരുമെന്നത് ഉറപ്പാണ്. 100 വർഷങ്ങൾ എന്നത് അത്ര ചെറിയ സമയമല്ല. എങ്കിലും ചൊവ്വയെ ഭൂമിയെപ്പോലെ ഒരു ഗ്രഹമാക്കി മാറ്റാൻ പിന്നെയും സമയമെടുക്കും. ഭൂമിയെപ്പോലെ കട്ടിയുള്ള ഒരു അന്തരീക്ഷം ചൊവ്വയിൽ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു അന്തരീക്ഷം കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുക എന്നത് വളരെ ചലഞ്ചിങ് ആയ കാര്യമാണ്. എങ്കിലും ഗോപുരങ്ങൾ പോലുള്ള നിർമ്മിതികൾ ചൊവ്വയിൽ ഉണ്ടാക്കി അതിനുള്ളിൽ മനുഷ്യന് താമസിക്കാൻ കഴിയും. പക്ഷേ പുറത്തുള്ള സഞ്ചാരത്തിന് സ്പേസ് സ്യൂട്ടുകൾ കൂടിയേ തീരൂ. മറ്റു ഗ്രഹങ്ങളിൽ താമസമുറപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണമെന്നത് മനുഷ്യരാശിയുടെ നിലനിൽപ്പ് ഭദ്രമാക്കാൻ വേണ്ടിയാണ്. ഭൂമിക്ക് ഭാവിയിൽ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലും മനുഷ്യകുലത്തിൻ്റെ തുടച്ചു നീക്കലിനെ ഒഴിവാക്കാൻ ഇതുകൊണ്ട് സാധിക്കും. ചിലപ്പോൾ ശുക്രൻ്റെ അന്തരീക്ഷത്തിൽ ഒഴുകി നടക്കുന്ന കോളനികൾ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഭൂമിയിലേക്ക് തിരിച്ചു വരാം. അടുത്ത 100 വർഷങ്ങൾക്കുള്ളിൽ ഭൂമിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇനി കാണാൻ പോകുന്നത്. ഇപ്പോൾ നാം വളരെ വേഗതയിലാണ് ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കടൽ മലിനീകരണവും അന്തരീക്ഷ മലിനീകരണവും കാട് വെട്ടി നശിപ്പിക്കലും എല്ലാം മനുഷ്യൻ പ്രകൃതിയോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രവർത്തികൾ കൊണ്ട് മാത്രം 600ൽ പരം ജീവികൾക്ക് വംശനാശം സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ പലവിധ സ്പീഷീസിലുള്ള മൃഗങ്ങൾ ഇന്നും വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായിക്കഴിഞ്ഞു. അനിയന്ത്രിതമായ കാട്ടുതീ, ഉയരുന്ന സമുദ്രനിരപ്പ്, അപ്രതീക്ഷിതമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ധ്രുവങ്ങളിലെ ഉരുകുന്ന മഞ്ഞുപാളികൾ, ഓസോൺ പാളിയിലെ വിള്ളൽ, ഉയരുന്ന ആഗോളതാപനം, ഇതേ രീതിയിൽ പോയാൽ ഏതാനും നൂറ്റാണ്ടുകൾക്കുള്ളിൽ തന്നെ ഭൂമിയിൽ ജീവിക്കാൻ പറ്റാതെയാകും. എന്നാൽ ഉടൻ തന്നെ പരിസ്ഥിതിയെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്ത് പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ വരും തലമുറയ്ക്കെങ്കിലും ഭൂമിയെ നല്ല രീതിയിൽ അനുഭവിക്കാൻ സാധിക്കും. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭാവിയിൽ പാചകവാതകത്തിനും എണ്ണയ്ക്കുമെല്ലാം വല്ലാത്ത ക്ഷാമം നേരിടും. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ നാളുകളാണ്. വൈദ്യുതിയുടെ ഏറ്റവും വലിയ സോഴ്സ് സൗരോർജ്ജവും വിൻഡ് എനർജിയുമായിരിക്കും. അടുത്തതായി AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റെ പരമാവധി വേഗതയിൽ മനുഷ്യൻ്റെ ദൈനംദിന ആവശ്യങ്ങളിലേക്ക് കടന്നു ചെല്ലും. മനുഷ്യനും റോബോട്ടുകളും തമ്മിലുള്ള ബന്ധം വളരെയധികം വർദ്ധിക്കും. ഭാവിയിൽ മനുഷ്യനും യന്ത്രങ്ങളും തമ്മിലുള്ള മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത്. മനുഷ്യൻ്റെ തലച്ചോറിനെയും ബുദ്ധിയെയും യന്ത്രങ്ങളുമായി ബന്ധിപ്പിക്കും. മനുഷ്യൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ഘടിപ്പിക്കുന്ന ചിപ്പുകളെല്ലാം അതിന് തുടക്കം മാത്രമാണ്. ഇങ്ങനെ ചെയ്യുന്നതിന് അതിൻ്റേതായ നന്മകളും തിന്മകളുമുണ്ട്. അടുത്ത 100 വർഷങ്ങൾക്കുള്ളിൽ ആശയവിനിമയ രംഗത്തുണ്ടാകുന്ന കുതിച്ചുചാട്ടം ഇപ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത വിധമാകും. ഇൻ്റർനെറ്റും മറ്റ് സർവീസുകളും എല്ലാവർക്കും സൗജന്യമാകും. അതിൻ്റെ ആദ്യപടിയാണ് സ്പേസ് എക്സിൻ്റെ സ്റ്റാർലിങ്ക് എന്ന പദ്ധതി. ആശയവിനിമയ രംഗത്തുണ്ടാകുന്ന കുതിച്ചുചാട്ടം പോലെ യാത്രാ സൗകര്യങ്ങളും മെച്ചപ്പെടും. കുറഞ്ഞ നിരക്കിൽ അതിവേഗത്തിലുള്ള യാത്ര മനുഷ്യന് കൂടുതൽ സമയം നേടിക്കൊടുക്കുകയും മനുഷ്യൻ്റെ ഉൽപ്പാദനക്ഷമത കൂട്ടുകയും ചെയ്യും. ലോകത്തിന്ന് 7000ൽ പരം ഭാഷകളുണ്ട്. എന്നാൽ ഭാവിയിൽ പല ഭാഷകളും അന്യം നിന്നു പോകും. അതുപോലെ തന്നെ പല കറൻസികളും ഇല്ലാതാകും. ലോകം വളരെ കുറച്ച് കറൻസികളിലേക്ക് ചുരുക്കപ്പെടും. ക്രിപ്റ്റോ കറൻസിയുടെ കാലമാണ് വരാൻ പോകുന്നത്. ഈ പറഞ്ഞ കണ്ടുപിടുത്തങ്ങളും പുരോഗമനങ്ങളും നടക്കണമെങ്കിൽ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യവും യുദ്ധങ്ങളെ ഒഴിവാക്കലും അത്യന്താപേക്ഷിതമാണ്. എന്തൊക്കെയായാലും മാനവരാശിയുടെ എല്ലാ വിധത്തിലുമുള്ള കണ്ടുപിടുത്തങ്ങളും മുന്നേറ്റങ്ങളും ഭൂമിയുടെയും ഭൂമിയിലെ ജീവജാലങ്ങളുടെയും നല്ലതിനു വേണ്ടിയാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.